കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും ചെറിയ പുരയിടങ്ങളിൽ, സ്ഥലപരിമിതി മൂലം ജൈവ മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കാൻ സാധിക്കാതെ കെട്ടിക്കിടക്കുന്നത് സാധാരണ കാഴ്ചയാണ്. ഇത് പരിസ്ഥിതി മലിനീകരണവും അതുവഴി ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. സ്ഥിരമായുള്ള ഇവയുടെ നീക്കം ചെയ്യൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വൻ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. ജൈവകൃഷിയിലേക്ക് ചുവടുവെക്കുന്ന കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ജൈവവളങ്ങളുടെ ദൗർലഭ്യം. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് നടുവിൽ വലയുന്ന സാധാരണ ജനങ്ങളുടെ പേടി സ്വപ്നമാണ് പാചകവാതകത്തിൻ്റെ അടിക്കടിയുള്ള വിലക്കയറ്റം. ഈ മൂന്ന് പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തമ പരിഹാരമായാണ് ബയോഗ്യാസ് ഉൽപ്പാദക യൂണിറ്റ് ഉപയോഗപ്പെടുത്തുന്ന രീതി കൃഷിവിജ്ഞാന കേന്ദ്രം കുട്ടനാട്ടിലെ കർഷകർക്ക് പരിചയപ്പെടുത്തിയത്. കൃഷിവിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കിയ കാലാവസ്ഥാനുസൃത കൃഷി സമ്പ്രദായങ്ങളുടെ ദേശീയ പദ്ധതിയുടെ ഭാഗമായാണ് ഈ സാങ്കേതിക വിദ്യാ പ്രദർശനം മുട്ടാർ പഞ്ചായത്തിൽ നടപ്പിലാക്കിയത്. പരിമിതമായ സ്ഥലത്ത് പോലും സ്ഥാപിക്കാവുന്ന ഫൈബർ നിർമ്മിത രീതിയിലുള്ള രൂപകൽപ്പനയാണ് ഇതിൻ്റെ പ്രത്യേകത. പാചകത്തിന് ഉപയോഗിക്കുന്ന സ്റ്റൗവും ഘടിപ്പിക്കാനുള്ള പ്ലാസ്റ്റിക് ട്യൂബും യൂണിറ്റിനോടൊപ്പം തന്നെ ലഭ്യമാണ്. പച്ചച്ചാണകം തുടക്കത്തിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. മാലിന്യം നിക്ഷേപിക്കുന്നതിനും അവശിഷ്ടം പുറന്തള്ളുന്നതിനും പ്രത്യേകം സംവിധാനമുള്ളതിനാൽ പരിസ്ഥിതി മലിനീകരണമോ മറ്റു ദുർഗന്ധമോ ഉണ്ടാകുന്നില്ല. 4 അംഗങ്ങളുള്ള ഒരു സാധാരണ കുടുംബത്തിന് ദിവസേന 5 കിലോ മാലിന്യം സംസ്കരിക്കാവുന്ന 1000 ലിറ്റർ ശേഷിയുള്ള ബയോഗ്യാസ് യൂണിറ്റ് മതിയാകും. ഇത്തരം ഒരു യൂണിറ്റിൽ നിന്നും ദിവസേന 1 മുതൽ 1.5 മണിക്കൂർ വരെ ഉപയോഗിക്കാവുന്ന പാചകവാതകം ലഭ്യമാകും. ഉപയോഗം രാവിലെയും വൈകുന്നേരവുമായി ക്രമീകരിച്ചാൽ 2 മണിക്കൂർ വരെ ഗ്യാസ് ലഭ്യമാകുന്നതാണ്. ദിവസേന ലഭ്യമാകുന്ന സ്ലറി ശേഖരിക്കുന്നതിനായി ഒരു ബക്കറ്റ് യൂണിറ്റിന് സമീപം വെക്കേണ്ടതാണ്. എല്ലാത്തരം വിളകൾക്കും ഉപയോഗിക്കാവുന്ന ഗുണമേന്മയുള്ള ജൈവവളമാണിത്. സ്ലറി 10 ഇരട്ടി വെള്ളവുമായി ചേർത്ത് പച്ചക്കറികൾക്കും തീറ്റപ്പുല്ലുകൾക്കും 15 ദിവസത്തിലൊരിക്കൽ ഉപയോഗിക്കാവുന്നതാണ്. 5 ഇരട്ടി വെള്ളം ചേർത്ത് 2 ആഴ്ചയിലൊരിക്കൽ വാഴയ്ക്കും നേർപ്പിക്കാതെ തെങ്ങിൻ തടങ്ങളിൽ നേരിട്ടും സ്ലറി ഉപയോഗിക്കാം. ആരംഭത്തിൽ യൂണിറ്റിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലായിരിക്കും. 1 മാസം കഴിയുമ്പോൾ ആവശ്യമായ ഗ്യാസ് ലഭിച്ചു തുടങ്ങുന്നു. വേനൽക്കാലത്ത് ഈർപ്പനഷ്ടം പരിഹരിക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കേണ്ടതാണ്. ഗ്യാസിൻ്റെ ലഭ്യത കുറവാണെങ്കിൽ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനായി കഞ്ഞിവെള്ളം, ശർക്കര വെള്ളം എന്നിവ ചേർക്കണം. നാരങ്ങാത്തൊലി, ഉള്ളിത്തൊലി തുടങ്ങി രാസവസ്തുക്കളടങ്ങിയ അവശിഷ്ടങ്ങൾ കൂടിയ അളവിൽ നിക്ഷേപിച്ചാൽ ഗ്യാസിൻ്റെ അളവ് കുറയും. ബക്കറ്റിൽ ശേഖരിക്കുന്ന സ്ലറി എല്ലാ ദിവസവും നീക്കം ചെയ്യുന്നതുവഴി കൊതുക് വളരുന്നത് ഒഴിവാക്കാം. ഭക്ഷ്യാവശിഷ്ട മാലിന്യങ്ങൾ നീക്കം ചെയ്യാം എന്നതാണ് വീട്ടിലുപയോഗിക്കാവുന്ന മറ്റ് കമ്പോസ്റ്റ് രീതികളിൽ നിന്നും ബയോഗ്യാസ് യൂണിറ്റിനെ വ്യത്യസ്തമാക്കുന്നത്. എല്ലാ ദിവസവും പാചകവാതകം ലഭിക്കുമെന്നതിനോടൊപ്പം LPG പോലെ പെട്ടെന്ന് ആളിക്കത്താത്തതിനാൽ ചോർച്ച മൂലമുള്ള അപകടം ഉണ്ടാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ബയോഗ്യാസ് യൂണിറ്റിൻ്റെ ദിവസേനയുള്ള കൃത്യമായ ഉപയോഗത്തിലൂടെ ഒരു വീട്ടിൽ വർഷം തോറും 2 LPG സിലിണ്ടർ വരെ ലാഭിക്കാൻ സാധിക്കും. ബയോഗ്യാസ് യൂണിറ്റ് ഉപയോഗിക്കുന്നത് വഴി വീടും പരിസരവും വൃത്തിയാകുന്നതിനോടൊപ്പം പാചകവാതകവും സുരക്ഷിത പച്ചക്കറി കൃഷിക്കുള്ള ജൈവവളവും ലഭിക്കും. ഇങ്ങനെ ജൈവിക പുനചംക്രമണം വഴി പരിസ്ഥിതി മലിനീകരണവും തടയാം. അംഗീകൃത ഏജൻസികളിൽ നിന്നും 500 ലിറ്റർ മുതൽ 5000 ലിറ്റർ വരെ ശേഷിയുള്ള യൂണിറ്റുകൾ ഇന്ന് ലഭ്യമാണ്. കുട്ടനാട്ടിലെ പ്രത്യേക സാഹചര്യത്തിൽ ഗാർഹിക ജൈവ മാലിന്യ സംസ്കരണത്തിനും ഊർജോൽപാദനത്തിനുമുള്ള ഉത്തമ സാങ്കേതിക വിദ്യയാണ് ബയോഗ്യാസ് യൂണിറ്റുകൾ.